പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമീൻ. ഇരിങ്ങാലക്കുട രൂപതയുടെ ധ്യാനകേന്ദ്രമായ ബി എൽ എമ്മിലെ കാരുണ്യാഭിഷേക ശുശ്രൂഷയിലേക്ക് നിങ്ങളെ ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുകയാണ് അച്ഛൻ. ഈ ദിവസം നിങ്ങളെ ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെന്ന് പ്രാർത്ഥിക്കുന്നു. നമുക്കെല്ലാവർക്കുമൊക്കെ ധാരാളം സുഹൃത്തുക്കളുള്ളവരാണ്. മുൻപ് എന്നതിനേക്കാളും കൂടുതൽ സൗഹൃദങ്ങൾ ഏറ്റവും കൂടുതലുള്ള കാലഘട്ടമാണിത്. പ്രിയമുള്ളവരെ, 33 വർഷങ്ങൾക്ക് മുമ്പ് 10-ാം ക്ലാസ് പാസ്സായി പോന്ന ഞാൻ ഇന്നലെ എൻ്റെ കൂടെ പഠിച്ച ഒരു ചെറുപ്പക്കാരൻ എന്നെ ഫോണിൽ വിളിച്ച് വാട്സപ്പ് ഗ്രൂപ്പ് തുടങ്ങിയെന്ന് പറഞ്ഞ് അതിൽ എന്നെ ക്ഷണിക്കുകയായിരുന്നു. അപ്പോൾ സൗഹൃദങ്ങൾ പണ്ടത്തതിനേക്കാളും കൂടുതലുള്ളൊരു കാലഘട്ടമാണ്. നമ്മുടെ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം സ്കൂളിലെയും കോളേജിലെയും അതുപോലെ ജോലി സ്ഥലത്തൊക്കെ പോകുമ്പോൾ എന്തുമാത്രം സൗഹൃദങ്ങളാണ്. പക്ഷേ ഈ സൗഹൃദങ്ങൾ നന്മയ്ക്ക് വേണ്ടിയിട്ടുള്ളതാണ്, അത് ദൈവം ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ്. വിശുദ്ധ അഗസ്തീനോസ് പുണ്യവാളൻ പറയുന്നത്, ഈ ലോകത്തിൽ വളരെ ആവശ്യമായ രണ്ട് കാര്യങ്ങളാണുള്ളത്. ഒന്ന് ആരോഗ്യപരമായ ജീവിതം, രണ്ട് സൗഹൃദം. ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചിരിക്കുന്നത് നിലനിൽക്കുവാനും ജീവിക്കുവാനും വേണ്ടിയാണ്. ഏകനായി ജീവിക്കാത്തിടത്തോളം കാലം അവനെപ്പോഴും സൗഹൃദം ഉണ്ടായിരിക്കുമെന്ന് അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ അദ്ദേഹം സൂചിപ്പിക്കുകയുണ്ടായി. ദൈവവചനം എന്താണ് സൗഹൃദത്തെ കുറിച്ച് പറയുന്നത്? കാരണം എല്ലാവർക്കും സുഹൃത്തുക്കളുള്ളവരാണ്. ഞാൻ ഈ പറയുമ്പോൾ എനിക്കും നിങ്ങൾക്കൊക്കെ സുഹൃത്തുക്കളുള്ളവരാണ്. പക്ഷെ ദൈവത്തിന്റെ വചനം എന്താണ് സൗഹൃദത്തെ കുറിച്ച് പറയുന്നത്? പ്രഭാഷകന്റെ പുസ്തകം 37-ാം അധ്യായം 12-ാമത്തെ തിരുവചനത്തിൽ ദൈവം വെളിപ്പെടുത്തുകയാണ്, ദൈവഭക്തനും കൽപ്പനകൾ പാലിക്കുന്നവനെന്ന് ഉറപ്പുള്ളവനും നിന്റെ സ്വഭാവത്തിന് ഇണങ്ങുന്നവനും നിന്റെ പരാജയത്തിൽ സഹതപിക്കുന്നവനുമായ ഒരുവനോട് എപ്പോഴും ഒട്ടി നിൽക്കുക. അപ്പൊ ദൈവം സൗഹൃദത്തെ കുറിച്ച് പറയുമ്പോൾ ദൈവത്തിന്റെ കാഴ്ചപ്പാട് ഞാനും നിങ്ങളും സ്വന്തമാക്കുക എന്നുള്ളതാണ്. ആ കാഴ്ചപ്പാട് സ്വന്തമാക്കാത്തിടത്തോളം കാലം ദൈവത്തിന്റെ ഒരു അനുഗ്രഹവും സംരക്ഷണവും നമുക്ക് ലഭിക്കാതെ പോകുമെന്നുള്ളതാണ്. എന്താണ് ഇവിടെ പറയുന്നത്? ഒന്ന്, നിന്റെ കൂട്ടുകാരൻ ഒരു ദൈവഭക്തനായിരിക്കണം. അപ്പൊ നീ ഒരു കൂട്ടുകാരനെ അല്ലെങ്കിൽ കൂട്ടുകാരിയെ തിരഞ്ഞെടുക്കുമ്പോൾ ആ വ്യക്തി ദൈവഭക്തിയുള്ള ഒരാളാണോ എന്ന് നീ ശ്രദ്ധിക്കണം. രണ്ടാമത്, കൽപ്പനകൾ പാലിക്കുന്നുവെന്ന് ഉറപ്പുവരുത്തണം. ദൈവം വളരെ നിർബന്ധ ബുദ്ധിയാണ് ഈ കാര്യത്തിൽ. അതായത് നിന്റെ സുഹൃത്ത് ദൈവം പറഞ്ഞ കൽപ്പനകൾ പാലിക്കുന്നുവെന്ന് നീ ശ്രദ്ധിക്കുന്നുണ്ടോ? അവൻ അതിൽ ശ്രദ്ധയുള്ളവനാണോ എന്ന് പറയുകയാണ്. മൂന്നാമത്, നിന്റെ സ്വഭാവത്തിന് ഇണങ്ങുന്നവനായിരിക്കണം. ഇപ്പൊ ചിലപ്പോഴൊക്കെ നീ വളരെ പെട്ടെന്ന് ദേഷ്യപ്പെടുന്ന ഒരാളാണ്. ഇപ്പൊ നിനക്ക് കിട്ടിയ സുഹൃത്തും പെട്ടെന്ന് ദേഷ്യപ്പെടുന്ന ഒരാളാണ്. അല്ലെങ്കിൽ നീ വളരെ സ്ലോ ആണ്, നിനക്ക് കിട്ടിയ ആളും വളരെ സ്ലോ ആണ്. അപ്പൊ അതുകൊണ്ട് നിങ്ങളുടെ സൗഹൃദം ശരിയാകണം നിർബന്ധമില്ല. അപ്പൊ നീ ഒരു ദേഷ്യക്കാരനാണെങ്കിൽ നിന്റെ ഒരു സുഹൃത്ത് അല്പം ദേഷ്യം കുറവുള്ള ആളാണെങ്കിൽ നിനക്ക് പെട്ടെന്ന് ദേഷ്യപ്പെടാൻ സാഹചര്യം ഉണ്ടാകുമ്പോൾ അദ്ദേഹം നിന്നെ അതിനെ തണുപ്പിക്കുവാൻ, ക്ഷമിപ്പിക്കുവാൻ, അദ്ദേഹം നിന്നോട് കൂടുതൽ സമാധാനത്തോട് പെരുമാറുവാൻ നിന്നെ സഹായിക്കും. അപ്പൊ കർത്താവ് പറയുന്നത് നിന്റെ സ്വഭാവത്തിന് ഇണങ്ങുന്ന വ്യക്തിയായിരിക്കണം. 4, പരാജയം വരുമ്പോൾ വേദനിക്കുന്നവനായിരിക്കണം. നിന്റെ സുഹൃത്ത് നിനക്കൊരു വേദന വരുമ്പോൾ, നിനക്കൊരു സങ്കടം വരുമ്പോൾ, നിനക്കൊരു ദുഃഖം വരുമ്പോൾ പെട്ടെന്ന് നിന്നോട് സഹതപിക്കുവാൻ, നിന്നോടൊപ്പം വേദനിക്കുവാൻ, നിന്നോടൊപ്പം ദുഃഖിക്കുവാൻ ഉള്ള മനസ്സ് ആ വ്യക്തിക്കുണ്ടോ എന്നുള്ളതാണ്. അല്ലെങ്കിൽ ചില സുഹൃത്തുക്കളുണ്ട്, ഒരു വ്യക്തിക്ക് എന്തെങ്കിലും അപകടം വന്നു, ഒരു വ്യക്തിക്ക് എന്തെങ്കിലും തടസ്സം വന്നു, അപ്പോൾ ഉള്ളുകൊണ്ട് ചിരിക്കുന്ന ധാരാളം പേരുണ്ട്. പക്ഷെ അങ്ങനെ ആയിരിക്കരുത്. 5, നിന്നോട് എപ്പോഴും കൂടെ ആയിരിക്കാൻ ആഗ്രഹിക്കുന്ന സുഹൃത്തായിരിക്കണം. നിന്നോടെപ്പോഴും കൂടെ ആയിരിക്കാൻ ആഗ്രഹിക്കുന്ന സുഹൃത്തായിരിക്കണം. പ്രിയമുള്ളവരെ, ഇന്നലെ എന്നോട് എൻ്റെ ഒരു നല്ലൊരു സുഹൃത്ത് എന്നോട് പറയുകയാണ്, അച്ഛാ എൻ്റെ ചെറുപ്പത്തിലെ ഞാൻ എൻ്റെ സുഹൃത്തുമായി എറണാകുളത്തേക്ക് പോയി. വർഷങ്ങൾക്ക് മുമ്പ് എറണാകുളത്തേക്ക് പോയത് ഒരു സിനിമ കാണാൻ വേണ്ടിയിട്ടാണ്. സിനിമ കണ്ടു കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ അദ്ദേഹം പറഞ്ഞു, കൂട്ടുകാരൻ എൻ്റെ സുഹൃത്തിനോട് അദ്ദേഹത്തിൻ്റെ കൂട്ടുകാരൻ പറയാണ്, എടാ നമുക്ക് ഈ എറണാകുളത്തൊക്കെ ഒന്ന് കറങ്ങി നടന്നാലോ. അപ്പൊ ആ കറങ്ങി നടക്കുന്നതിൻ്റെ പുറകിലുള്ള ലക്ഷ്യം, ആ ചെറുപ്പക്കാരൻ്റെ ലക്ഷ്യം എന്താണ്? വേണ്ടാത്ത തിന്മ നിറഞ്ഞ ജഡത്തിൻ്റെ പ്രവർത്തികളുടെ അരികിലേക്ക് ഒന്ന് പോകുവാൻ, അന്വേഷിച്ചിറങ്ങുവാനുള്ള ആഗ്രഹമാണ്. അപ്പൊ എൻ്റെ സുഹൃത്ത് ഒരു ഇളം മനസ്സ് മാത്രമേ ഉണ്ടായുള്ളൂ. എങ്കിലും ഉടനെ തന്നെ അദ്ദേഹം ഓർത്തു,
എൻ്റെ പ്രായം നിറഞ്ഞ അമ്മ, എൻ്റെ അമ്മയ്ക്ക് എന്തുമാത്രം വിഷമം വരും. ഞാൻ ഒരു ഈ ചെറുപ്പക്കാരൻ്റെ കൂടെ, എൻ്റെ കൂട്ടുകാരൻ്റെ കൂടെ ഒരു ചീത്തയായൊരു പ്രവൃത്തി അന്വേഷിച്ച് പോകുമ്പോൾ എൻ്റെ അമ്മയ്ക്ക് എന്തുമാത്രം വിഷമം വരും, ദുഃഖം വരുമെന്ന് ആലോചിച്ചു. എൻ്റെ അമ്മ എന്തുമാത്രം നന്നായി പ്രാർത്ഥിക്കുന്നു. അപ്പം ആ മനുഷ്യൻ പറയുകയാണ്, ഞാനില്ലടാ എന്ന് പറഞ്ഞ് ആ ചെറുപ്പക്കാരൻ ആ കൂട്ടുകാരനെ പിന്തിരിപ്പിച്ച് അവർ രണ്ടുപേരും അവിടുന്ന് പോന്നു. ഈ മനുഷ്യൻ, എൻ്റെ ഈ ചെറുപ്പ കൂട്ടുകാരനായ മനുഷ്യൻ വളരെ മനോഹരമായി നല്ല ഒരു ജീവിതം നയിക്കുന്ന വ്യക്തിയാണ്. അപ്പം അദ്ദേഹത്തിൻ്റെ കൂട്ടുകാരനിലൂടെ ഒരു തിന്മ ആകർഷിച്ചപ്പോൾ അദ്ദേഹം എന്ത് ചെയ്തു, ആ തിന്മയിൽ നിന്ന് അദ്ദേഹം വിട്ടുമാറി നിൽക്കുകയാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമ്മുടെ സൗഹൃദങ്ങൾ ശ്രദ്ധിക്കുക. ഒരു പ്രയാസം വന്നാൽ, ഒരു പ്രശ്നം വന്നാൽ, ഒരിക്കലും എന്നോടൊരു ചേട്ടൻ പറഞ്ഞതാണ്, അച്ഛാ ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ ആദ്യം പോയി രണ്ടെണ്ണം ഒരു സ്മോള് പിടിപ്പിക്കാൻ ചില കൂട്ടുകാരന്മാർ പറയും, അല്ലെങ്കിൽ പറയും ഇടാ നമുക്കൊന്ന് കറങ്ങാൻ പോവാന്ന് പറയും, അല്ലെങ്കിൽ തിന്മയായിട്ടുള്ള പ്രവൃത്തികളിലേക്ക് പോകും. സത്യത്തിൽ ഒരു പ്രശ്നം വരുമ്പോൾ നിന്നെ ദൈവത്തിൻ്റെ അരികിലേക്ക് നയിക്കാത്ത ഒരു സുഹൃത്താണെങ്കിൽ, നിന്റെ ഹൃദയത്തിലേക്ക് ദൈവത്തിൻ്റെ സ്നേഹം നിറയ്ക്കുവാൻ കഴിയാത്തൊരു സുഹൃത്താണെങ്കിൽ, നീ ആ സൗഹൃദത്തെ വിലയായി കാണരുത്. ഈശോ പറഞ്ഞ വചനം ഒരിക്കൽ കൂടി, ദൈവം നമ്മുടെ വിശുദ്ധ ഗ്രന്ഥത്തിലൂടെ പറഞ്ഞ വചനം ഒരിക്കൽ കൂടി നമുക്ക് ധ്യാനിക്കാം. ദൈവഭക്തനും കൽപ്പനകൾ പാലിക്കുന്നവനെന്ന് ഉറപ്പുള്ളവനും നിന്റെ സ്വഭാവത്തിനിണങ്ങുന്നവനും നിന്റെ പരാജയത്തിൽ സഹതപിക്കുന്നവനുമായ ഒരുവനോട് എപ്പോഴും ഒട്ടി നിൽക്കുക. ദൈവം നമ്മെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ, നമ്മുടെ സുഹൃത്തുക്കളെയും അനുഗ്രഹിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഞങ്ങളുടെ മധ്യത്തിലേക്ക് തിരുവോസ്തി രൂപനായി എഴുന്നള്ളി വന്നിരിക്കുന്ന ഈശോയെ ഞങ്ങൾ പൂർണ്ണ ഹൃദയത്തോടെ അങ്ങയെ ഞങ്ങൾ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, നന്ദി പറയുന്നു. കർത്താവേ, അവിടുത്തെ വലിയ സ്നേഹത്താൽ, ഞങ്ങളോടുള്ള സ്നേഹത്താൽ സ്വർഗം വിട്ട് ഭൂമിയിലേക്ക് കടന്നു വന്ന് ദാസന്റെ രൂപം സ്വീകരിച്ച് ഒരു മനുഷ്യനായി കാലിത്തൊഴുത്തിൽ പിറന്ന് ദാരിദ്ര്യത്തിൽ വളർന്ന് കഷ്ടതകളിലൂടെ സഹനങ്ങളിലൂടെ പലായനം ചെയ്ത് ജീവിതത്തിൻ്റെ വേദനിപ്പിക്കുന്ന മനസ്സ് തകർക്കുന്ന വേദനയുടെ സാഹചര്യങ്ങളിലൂടെ കടന്നുപോയ അവിടുന്ന് ഞങ്ങളുടെ ജീവിതത്തെ സഹനങ്ങളെ ഏറ്റെടുക്കുവാൻ സഹായിക്കണം. കർത്താവേ, വിദ്യാലയങ്ങളിൽ പഠിക്കാൻ പോകുന്ന എല്ലാ കുട്ടികളെയും കോളേജിൽ പഠിക്കാൻ പോകുന്ന മക്കളെയൊക്കെ സമർപ്പിക്കുന്നു. കർത്താവേ,
ഒത്തിരി സൗഹൃദങ്ങൾ സൂക്ഷിക്കുന്ന കാലഘട്ടമാണിത്. അപ്പോഴെല്ലാം നല്ലവരായ കൂട്ടുകാരന്മാർ കൂട്ടുകാരികൾ ഉണ്ടാകുവാൻ കർത്താവെ ഞങ്ങളുടെ മക്കളെ സഹായിക്കണമേ. നന്മയുടെ രൂപത്തിൽ വരുന്ന തിന്മ നിറഞ്ഞ മനസ്സുകളെ മനസ്സിലാക്കാൻ വിവേചിച്ചറിയുവാൻ കർത്താവെ കൃപ നൽകണമേ. മദ്യത്തിൻ്റെയും മയക്കുമരുന്നിൻ്റെയും ജടികമായ താല്പര്യങ്ങളോടെ കടന്നു വരുന്ന സൗഹൃദങ്ങളെ കർത്താവെ വിവേചിച്ചറിയുവാനുള്ള പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം എല്ലാ മക്കൾക്കും നൽകണമേ. സൗഹൃദങ്ങൾ എല്ലാവർക്കുമുണ്ട്, മാതാപിതാക്കൾക്കുണ്ട്, മക്കൾക്കുണ്ട്, സമൂഹത്തിൽ എല്ലാവർക്കും സൗഹൃദങ്ങളുണ്ട്. പക്ഷെ നന്മ നിറഞ്ഞ സൗഹൃദങ്ങളാകുവാൻ കർത്താവെ നീ ഞങ്ങളെ ഫലപ്പെടുത്തണമേ. പ്രഭാഷകന്റെ പുസ്തകം 37:12 തിരുവചനത്തിൽ ദൈവം ഞങ്ങളോട് കൽപ്പിക്കുന്നത് പോലെ ദൈവഭക്തനും കൽപ്പനകൾ പാലിക്കുന്നുവെന്ന് ഉറപ്പുള്ളവനും നിന്റെ സ്വഭാവത്തിനിണങ്ങുന്നവനും നിന്റെ പരാജയത്തിൽ സഹതപിക്കുന്നവനുമായ ഒരുവനോട് എപ്പോഴും ഒട്ടി നിൽക്കുക. കർത്താവേ, ഞങ്ങളുടെ സൗഹൃദങ്ങളെ ഏറ്റവും വിശുദ്ധമായി ഞങ്ങൾക്ക് കൊണ്ടു നടക്കുവാൻ കൃപ നൽകണമേ. അത് വിശുദ്ധിയോടെ സൂക്ഷിക്കുവാൻ കൃപ നൽകണമേ. സൗഹൃദങ്ങളിൽ വിള്ളലുകൾ ഉണ്ടാകാതിരിക്കുവാൻ, സൗഹൃദങ്ങൾ തിന്മയിലേക്ക് പോകാതിരിക്കുവാൻ നീ ഞങ്ങളെ കാത്തുകൊള്ളണമേ. ഈശോയുടെ തിരുരക്തത്തിൻ്റെ ശക്തമായ സംരക്ഷണം ഞങ്ങൾ യാചിക്കുകയാണ്. പ്രത്യേകിച്ചും ഈ തലമുറയിൽ വാട്സപ്പ്, ഫേസ്ബുക്ക് എന്നിവയിലൂടെ ഒത്തിരി സൗഹൃദങ്ങൾ കടന്നു വന്ന് ജീവിതത്തിൻ്റെ ഉത്തരവാദിത്തങ്ങൾ മറന്നുകൊണ്ട് ജീവിതത്തിൻ്റെ വിശ്വസ്തതയ്ക്ക് ഭംഗം വരുത്തുന്ന സൗഹൃദങ്ങൾ കൊണ്ടു നടക്കുമ്പോൾ കർത്താവേ അതെല്ലാം ഉപേക്ഷിക്കുവാൻ കൃപ നൽകണമേ. ചിലപ്പോൾ ഒരു മെസ്സേജിലൂടെയോ ഒരു ഫോണിലൂടെയോ വന്ന ഒരു ബന്ധം പിന്നെ അത് വളർന്നു വലുതായി ജീവിതത്തെ നശിപ്പിക്കുന്ന സൗഹൃദങ്ങളുണ്ടെങ്കിൽ കർത്താവെ വേരോടെ പിഴുതെറിയുവാൻ കൃപ നൽകണമേ. കർത്താവായ ഈശോയെ ഞങ്ങളുടെ എല്ലാ മക്കളെയും സമർപ്പിക്കുകയാണ്. നല്ല മക്കളായി വളർന്നു വരുവാൻ, നല്ല സൗഹൃദങ്ങൾ സൂക്ഷിക്കുവാൻ ഞങ്ങളുടെ മക്കൾക്ക് അതിനുള്ള ജ്ഞാനം നൽകി അനുഗ്രഹിക്കണമേ. തിന്മയിലേക്ക് നയിക്കാതിരിക്കുവാൻ, മദ്യപാനത്തിലേക്കോ ദുശീലങ്ങളിലേക്കോ മറ്റ് തെറ്റായ അടിമത്തത്തിലേക്കോ നയിക്കാതിരിക്കുവാൻ സൗഹൃദങ്ങളെ എന്നും നന്മയോടെ സൂക്ഷിക്കുവാൻ കൃപ നൽകണമേ. എൻ സ്നേഹഗീതമാനാധാനി എൻ ജീവനെ കാളും നീ വലിയതാണ് എനിക്ക് കുടുംബങ്ങളെ പ്രത്യേകം സമർപ്പിക്കുകയാണ്. സൗഹൃദം നടിച്ച് ഞങ്ങളുടെ കുടുംബത്തിലേക്ക് കടന്നു വന്നുകൊണ്ട് ഞങ്ങളുടെ കുടുംബത്തിൻ്റെ സമാധാനം നഷ്ടപ്പെടുത്തുന്നവരുണ്ട്. ചില സൗഹൃദങ്ങളെ ഒരിക്കലും ഉപേക്ഷിക്കാൻ പറ്റാത്ത വിധത്തിൽ കൊണ്ടു നടക്കുന്നവരുണ്ട്. കാരണം ആ സൗഹൃദത്തിലൂടെ കുടുംബത്തിലേക്ക് അസ്വസ്ഥത കടന്നു വരുന്നു. ചിലപ്പോൾ തെറ്റായ ചില സൗഹൃദങ്ങൾ മക്കളോ ജീവിത പങ്കാളിയോ പുലർത്തുന്നുണ്ട് എങ്കിൽ അതെന്നും അസ്വസ്ഥത നിറഞ്ഞ മനസ്സുമായി കുടുംബജീവിതത്തിൽ പ്രയാസങ്ങൾ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള സൗഹൃദങ്ങളെ സമർപ്പിക്കുകയാണ്. കുടുംബജീവിതത്തിൻ്റെ ഉത്തരവാദിത്തങ്ങളിൽ വിശ്വസ്തത പുലർത്തേണ്ട ജീവിത പങ്കാളി തെറ്റായ സൗഹൃദത്തിൻ്റെ അടിമയാണെങ്കിൽ ആ വ്യക്തിയുമായി കൂടെ കൂടെ ഫോൺ വിളിച്ച് അദ്ദേഹം പറയുന്നതനുസരിച്ച് പ്രവർത്തിക്കുകയും കുടുംബത്തിൻ്റെ ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കാതിരിക്കുകയും ജീവിതത്തിലെ വിശുദ്ധി നഷ്ടപ്പെടുകയും ദൈവകൽപ്പനകൾ പാലിക്കാതിരിക്കുകയും ചെയ്യുന്ന ഏതെങ്കിലും മകനോ മകളോ ഉണ്ടെങ്കിൽ
ഏതെങ്കിലും യുവതി യുവാക്കൾ തെറ്റായ സൗഹൃദം ഒരിക്കലും ഉപേക്ഷിക്കാൻ തയ്യാറാകുന്നില്ലെങ്കിൽ കർത്താവായ യേശുവെ ഞങ്ങൾ കരങ്ങൾ ഉയർത്തി അവർക്കൊണ്ട് പ്രാർത്ഥിക്കുകയാണ്. ഈ തെറ്റായ സൗഹൃദങ്ങളിൽ നിന്നും വിടുതൽ പ്രാപിക്കാൻ കർത്താവ് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവായ യേശുവെ തെറ്റായ സ്നേഹ ബന്ധങ്ങൾ ഉപേക്ഷിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. യേശുവേ അവരുടെ അഭിഷേകം നിറയട്ടെ കർത്താവേ. ഈ തെറ്റിനെ പൂർണ്ണമായും അവർക്ക് ബോധ്യപ്പെടുത്തണമേ കർത്താവേ. ആ തെറ്റ് ഉപേക്ഷിക്കാൻ കൃപ നൽകി അനുഗ്രഹിക്കണം കർത്താവേ. ദൈവത്തിന്റെ ശക്തമായ കരം ഈ മക്കളുടെ കൂടെ ഉണ്ടായിരിക്കണം കർത്താവേ. കർത്താവിന്റെ ആത്മാവിനാൽ നയിക്കപ്പെടുന്ന അനുഭവം ഉണ്ടാകട്ടെ. ഈശോയെ അവരുടെ പരിശുദ്ധാത്മാവിനെ അയച്ച് ആ തിന്മയെ വെറുത്ത് ഉപേക്ഷിക്കാൻ കൃപ നൽകണമേ കർത്താവെ. തെറ്റിനെ തെറ്റായി കാണുവാൻ മനസ്സിലാക്കുവാൻ ജ്ഞാനം കൊടുക്കണമേ. അത് വെറുത്ത് ഉപേക്ഷിക്കാൻ കൃപ നൽകണമേ. സഭയോട് ചേർന്ന്, പൗരോഹിത്യ കൂട്ടായ്മയോട് ചേർന്ന്, പരിശുദ്ധ പിതാവിനോട് ചേർന്ന് തെറ്റായ സൗഹൃദങ്ങളെ കടന്നു പോകുന്ന മക്കളെ യേശുവിന്റെ നാമത്തിൽ ശാസിച്ച് ബന്ധിച്ച് ബഹിഷ്കരിച്ച് നിർവീര്യമാക്കുന്നു. നിത്യനിരാതിരെ അട്ടിപ്പായിക്കുന്നു. കർത്താവെ ആ മക്കളിലേക്ക് ദൈവസ്നേഹം ചൊരിയണമേ. ദൈവത്തിന് കൃപ വർഷിക്കണമേ. കരങ്ങൾ ഈശോയിലേക്ക് നീട്ടിപ്പിടിച്ച് ഈശോയുടെ ആശീർവാദം നമുക്ക് സ്വീകരിക്കാം. പരിശുദ്ധ പരമമ ദിവ്യ കാരുണ്യമേ, ഇന്നും എന്നും എന്നും അങ്ങിക്കാരാധന. പരിശുദ്ധ പരമമ ദിവ്യ കാരുണ്യമേ, ഇന്നും എന്നും എന്നും അങ്ങിക്കാരാധന. പരിശുദ്ധ പരമമ ദിവ്യ കാരുണ്യമേ, ഇന്നും എന്നും അങ്ങിക്കാരാ.